അതിഥികളിലേക്ക് ബി ജെ പി പ്രതികരിച്ചുകൊണ്ട് ശ്രീ ജിജി ജോസഫ്, ഒപ്പം ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷൻ ശ്രീ എൻ പി ചെക്കുട്ടി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ബി ജെ പി പ്രതിനിധിയിലേക്കാണ്. ശ്രീ ജിജി ജോസഫ്, ഇപ്പോൾ ബി ജെ പി ക്യാമ്പിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മൗനം കുറ്റകരമാണ് എന്നുള്ള വിമർശനം ഉയരുന്നത് അവിടുത്തെ ബി ജെ പി എം എൽ എയുടെ ഭാഗത്തു നിന്നാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ കേന്ദ്രവും ബി ജെ പിയും? ശ്രീ ജിജി ജോസഫ്. അല്ല, കലാപം തുടങ്ങി 24 മണിക്കൂറിനകം അവിടെ 355 വകുപ്പ് പ്രകാരം നടപടികൾ ആരംഭിക്കുകയും ഈ കാര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതുമായുള്ള കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം ദുഃഖകരവും വേദനാജനകവുമാണ്. ഒരു നാട്ടിലൊരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന് ഈ ന്യൂസ് റൂമിലിരിക്കുന്ന ആർക്കും അതിന് പ്രത്യേകിച്ച് എതിരഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഒരു കലാപത്തെ വളം വെച്ച് കൊടുക്കുന്നതിലോ കലാപം പടരട്ടെ എന്ന് വരുന്ന രീതിയിലേക്കോ അവിടുത്തെ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ നടപടിയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പല എതിർ രാഷ്ട്രീയ കക്ഷികളും പറയുന്നത് ഇത് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലാപം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലും സഹായിക്കുന്നു എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ എം എൽ എ തന്നെയാണ് ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമാണെന്ന് പറയുന്നത്? ഒരു എം എൽ എ ഞങ്ങളുടെ കൂടെയുള്ളൊരു എം എൽ എക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് എടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്കിത് രാഷ്ട്രീയ നേട്ടമാണ്. അപ്പുറത്ത് ഞങ്ങളുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജിവെച്ചു, കൂടുതൽ എം എൽ എമാർ ഞങ്ങളുടെ ഭാഗത്താണുള്ളത്, ഞങ്ങളാണ് അവിടെ ഭരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു സിസ്റ്റം ഉണ്ട്. ഒരു സിസ്റ്റം ഇന്ത്യൻ നമ്മളൊരു ഒരു ഒറ്റൊരു സർക്കാർ വന്ന് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങളിലെ പറ്റുള്ളൂ. അതായത് വികസനം അതുപോലത്തെ ചില കാര്യങ്ങളിലേക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ കാലങ്ങളായിട്ട് 92 കലാപം ഉണ്ടായപ്പോഴും 97 കലാപം ഉണ്ടായപ്പോഴും ഒക്കെ സർക്കാരുകളും ഭരണകൂടങ്ങളും പാലിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അന്ന് ഇപ്പോൾ വളരെ കാലം 16 മാസം നീണ്ടു നിന്ന കലാപം ഉണ്ടായപ്പോഴും ഇങ്ങനെ ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്. നമ്മളെല്ലാ ഇന്ത്യയിലെ എല്ലാ നാടും ഒരുപോലെ നമ്മൾ കാണരുത്. അങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ജോസഫ്, അതെന്തൊരു ന്യായീകരണമാണ്? ഇന്നലകളിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു, അതുപോലൊരു സിസ്റ്റം ഇപ്പോഴും അല്ല ഒരു അല്ല അല്ല ശ്രീ ജിജി ജോസഫ്, താങ്കളൊന്ന് കേൾക്കൂ. ഞാനിത് പറഞ്ഞു. അതൊരു ന്യായീകരണമല്ല. അത് പഴയ കാലത്തെ ഒരു പ്രശ്നം എടുത്തു വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് പറയൂ, താങ്കൾ പറയൂ. പഴയ കാലത്തെ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഈ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം കൂടെ കോംപ്രമൈസ് ആയിക്കോളൂ എന്നൊരു ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. ഇത് ദുഷ്ടലാക്കോടുകൂടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെന്നും ഒരു വംശത്തെ മുഴുവൻ ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്നും ഒക്കെ പറയുന്ന രാഷ്ട്രീയ നേട്ടം ഉണ്ടാവും അതുമൂലം എന്നൊക്കെ പറയുന്ന ചില പൊടി ഈ ഈ കലാപത്തിന് ആക്കം കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മളിപ്പോൾ എതിർക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. ഇന്ത്യയിൽ മുഴുവൻ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായാലും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കേരളത്തിൽ തന്നെ ഒരു പ്രദേശത്ത് എറണാകുളത്ത് ഒരു സംഭവം ഉണ്ടാകുന്ന പോലെ തന്നെയാണോ പോലീസ് ഒരുപക്ഷെ പത്തനംതിട്ടയിലോ വിഴിഞ്ഞത്തോ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെയല്ല. ചില സെൻസിറ്റീവായ മേഖലകളിൽ ചില രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്.